മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് നോക്കാം. ആദ്യം റെഡ് അലർട്ട് ഒക്കെ കഴിഞ്ഞ ദിവസം പിൻവലിച്ചപ്പോൾ ഒരു ആശ്വാസം കണ്ടാണ്, പക്ഷേ അത് വീണ്ടും അതേ രീതിയിലേക്ക് തന്നെ പോകുന്നു. 5 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, ഈ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഇപ്പോൾ ഉള്ളത്. അതായത് നേരത്തെ 2 ജില്ലയായിരുന്നു, ഇപ്പോൾ 5 ജില്ലയിലേക്ക് മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. രാത്രിയിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ടി എസ് ഹരീഷിനുണ്ട്. ഹരി, നേരത്തെ 2 ജില്ലയായിരുന്നു, അതിപ്പോൾ 5 ജില്ലയായി. കനത്ത മഴ തന്നെ പ്രതീക്ഷിക്കണം അല്ലേ? രാത്രിയിൽ ജാഗ്രത വേണം. ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് ഉള്ള ജില്ലകളിലും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ കൂടിയാണ് മഴ ഇപ്പോൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ ജാഗ്രത വേണം. മലയോര പ്രദേശങ്ങളിലും ഒപ്പം തന്നെ തീരപ്രദേശത്തും 25-ാം തീയതി വരെയാണ് ഇപ്പോൾ നിലവിൽ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ശരി, ടി എസ് ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. അതായത് പ്രേക്ഷകർ ശ്രദ്ധിക്കുക, 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ വരെ 2 ജില്ലയിലായിരുന്നെങ്കിൽ അതിപ്പോൾ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാത്രിയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നാണ്. അതായത് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഈ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും തീരപ്രദേശങ്ങൾ, മലയോര മേഖലകളിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ്.